ഗൈസ് വെൽക്കം ടു അവർ ചാനൽ മൈ ലൈഫ് ഇൻ വീഡിയോസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ രണ്ടു ദിവസമായിട്ടുള്ള കണ്ടിട്ട് അപ്പൊ ഞാനിപ്പോ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാന്ന്. അപ്പൊ അത് സൗണ്ട് ഉണ്ടാക്കണം. നമുക്ക് പതുക്കെ ചെന്ന് വേണം നോക്കാൻ, അല്ലെങ്കിൽ അവിടെ ചിലപ്പോ വലിയ കിളി ഉണ്ടെങ്കിൽ അത് പറന്നു പോകും. നമുക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കിളിക്കുഞ്ഞുള്ളത്. രണ്ട് കിളിക്കുഞ്ഞിനെ കണ്ടുകൂടി ഒരു കിളിക്കോടുണ്ട് ഗൈസ്. അതാണ് സംഭവം, നമുക്ക് കാണാം. നമ്മളുടെ ഫ്രണ്ടിലെ കിളിക്കൂട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. നമുക്ക് ഇത്രയും ഹൈറ്റിലിരുന്നു നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര നമ്മൾ കാണിച്ചു തന്നു. അപ്പൊ ആ കിളി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂട്ടാ. പിന്നെ ആ കിളി നമ്മൾ കണ്ടത് ഒരു കുറച്ചാൾ മുന്നായിരുന്നു. അപ്പൊ അത് മുട്ടിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് വിരിഞ്ഞ് കുഞ്ഞു വലുതായി പറന്നു പോവാറായി. ഇവരെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കിളി ഇങ്ങനെ കൂടുകൂട്ടി മുട്ടിട്ടുണ്ടായിട്ട് അത് വലുതാവുമ്പോൾ പറന്നു പോകും. പിന്നെ അവർക്ക് ആ കൂട് വേണ്ടത്. അപ്പോൾ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു വീട് പോലെയല്ല അവരത്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായാൽ അതിനെ പറപ്പിക്കും, പറത്തി പഠിപ്പിക്കും, എന്നിട്ട് അതിനെ പറത്തി വിടും. അതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിക്കിളിയുടെ വിശേഷം. നമുക്ക് നമ്മുടെ കിളീനെ പിടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഇതിൽ നിന്ന് നാല് കിളീനെ പിടിച്ച് കൊടുക്കാൻ പോവാണ്. ചെറിയ വിഷമമുണ്ട്, എന്നാലും ഞാൻ പിടിച്ച് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഈ വലിയോണ്ടാണ് നമ്മൾ കിളീനെ പിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കിളീനെ പിടിക്കാം. നമ്മൾ കിളിക്കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. അവിടെ എത്തിയിട്ട് നമ്മൾ രണ്ട് സർപ്രൈസിനെ മേടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക കേട്ടോ. ഫുള്ള് ഇരുന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലവ് ബേഡ്സിനെ നാലെണ്ണത്തിന് നമ്മൾ കൊടുത്തു. എൻ്റെ ഫേവറേറ്റ് ആയിരുന്ന തന്നെയല്ല, എങ്കിലും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയി കിളീനെയാണ് കൊടുത്തത്. അതാണ് എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നമ്മൾ അതിനൊന്നും ചെയ്യൊന്നുമില്ലല്ലോ. അവരെ വളർത്താനല്ലേ എടുത്തത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കാരണം നമ്മൾ പുതിയ രണ്ട് അതിഥികളുണ്ട്. നമുക്ക് വീട്ടിൽ ചെണ്ട് നമുക്ക് ആ പുതിയ രണ്ട് അതിഥികളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് കുഞ്ഞിക്കിളീനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ കാണിച്ചു തരാം അതെന്ത് കിളിയാണ്, എങ്ങനത്തെ കിളിയാണ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കുഞ്ഞിക്കിളീനെ കാണാം. ഫാമിലിക്ക് വന്ന പുതിയ അതിഥികളാണ്. ഇവരിപ്പോ നമ്മളൊരു കുഞ്ഞു കൂടിലാണ് ഇട്ടിരിക്കുന്നത്. ഇവരെ നമ്മൾക്ക് ഇനിയൊരു കൂടൊക്കെ പണിത് സെറ്റപ്പ് ആക്കണം ഇവരൊക്കെ. അപ്പൊ എനിക്ക് ഇവരെ നമ്മൾ കൊടകരയിൽനിന്നാണ് മേടിച്ചത്. നമ്മുടെ വീടിനടുത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പൊ നമുക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നമ്മൾ ലവ് ബേഡ്സിനെ മേടിക്കാൻ പോയപ്പോഴായിരുന്നു ഇതിനെ കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂട്ട്. അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒരു കൂടിലിരിക്കുന്ന നമുക്ക് ഭയങ്കര പാവം തോന്നി. അവർ ഒറ്റയ്ക്ക് ഇരിക്കല്ലോ, അവർക്ക് ഒരു കൂട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഇവരെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ മേടിച്ചതാണ്. അപ്പൊ നമ്മൾ ഇതിന് കൂട് പണിയുന്ന വീഡിയോസും എല്ലാം ഇടുന്നതാണ്. നമ്മുടെ കുഞ്ഞിക്കിളികളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ വീഡിയോയും ഇവരുടെ ഒരുപാട് തരത്തിലുള്ള കിളിക്കൂട് ഞാൻ പറഞ്ഞല്ലോ, കിളിക്കൂട് പണിയുന്ന വീഡിയോസും ഒക്കെ വരും. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്ത. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യണം. ബൈ.